ഇരിക്കിരുന്നോ എന്നിട്ട് പറ സിൽവർ ബട്ടൺ ഏതാ ഇത് അപ്പൊ ഇതെന്താ സാധനം ഡ്രസ് ഓക്കെ ആദ്യമായിട്ട് നമസ്കാരം എല്ലാവർക്കും ഇവന്റെ നമസ്കാരം ആരും കേട്ടില്ല വിചാരിക്കുന്നത് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണി പിന്നെ നമ്മുടെ മാസിയുടെ സിൽവർ ബട്ടൺ ആറാമത്തെ വയസ്സിലെ കേരളത്തിലെ യങ്സ്റ്റ് യൂട്യൂബർ ആയിട്ട് മാസിയുടെ സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട് 1 ലക്ഷം അടിച്ചതിന്റെ നന്ദി എല്ലാവർക്കും പിന്നെ പിന്നെ സിൽവർ ബട്ടൺ അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതോടുകൂടി തന്നെ മാസിക്ക് ഒരു ഗിഫ്റ്റ് അത് തുറക്കലെന്നിട്ട് നമുക്ക് അത് ഗിഫ്റ്റ് കാണിച്ചു ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യം ഈ ഒരു ഗിഫ്റ്റ് കാണുന്ന വെച്ചാൽ പിന്നെ ഇത് തന്നിട്ടുള്ളത് ഇന്ത്യൻ ടെറൈൻ എന്ന് പറഞ്ഞ ഒരു ഒരു കമ്പനിയാണ് ഇപ്പം ജെൻസിന്റെയും കിഡ്സിന്റെയും ഒക്കെ അപ്പയറൽസ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്ത്യൻ ടെറൈൻ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ഈ ഒരു കമ്പനി അപ്പൊ ഈ ഒരു കമ്പനി മാസി ഇപ്പം കേരളത്തിലെ യങ്സ്റ്റ് യൂട്യൂബർ അല്ലെങ്കിൽ കേരളത്തിലെ യങ്സ്റ്റ് 100K അച്ചീവ്മെന്റ് ചെയ്ത് ആ ഒരു ഇതിന് അവർ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് മാസിക്ക് കുറച്ച് അപ്പയറൽസ് അയച്ചിട്ടുണ്ടോ ഈ ഒരു ബോക്സ് നമുക്ക് അത് അൺബോക്സ് ചെയ്യാം ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് മാസിനെ ആ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അതിന്റെ മൊഞ്ചൊക്കെ നോക്കിയിട്ട് നമുക്ക് സിൽവർ ബട്ടൺ എന്താണ് സിൽവർ ബട്ടൺ ഓപ്പൺ ആക്കാം കേട്ടോ ഓക്കെ പോ തുറന്നപ്പം ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു ലെറ്റർ ഉണ്ട് ഇന്ത്യൻ ഡെറൈന്റെ സെലിബ്രേറ്റിംഗ് ലിറ്റിൽ മാസി ഷാക്കിർ ബിഗ് ഇൻഫ്ലുവൻസ് കൺഗ്രാറ്റ്സ് ഓൺ 110K യൂട്യൂബ് ഫോളോവേഴ്സ് 1,10,000 ഫോളോവേഴ്സ് ഉള്ള സമയത്താണ് ഇവർ ഈ ഒരു കാര്യം പ്രിന്റ് ചെയ്ത് ഇപ്പൊ 1,16,000 കേട്ടോ പക്ഷെ 6,000 കൂടി ഇപ്പം എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇന്ത്യൻ ഡെറൈന് ഒരുപാട് നന്ദി കാരണം മാസിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയക്കാനുള്ള മനസ്സ് കാണിച്ചു അതും ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ ഭാഗം നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നവരും വളരെ സന്തോഷമാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഗിഫ്റ്റുകളാണ് പിടിച്ചോ 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 ഓക്കെ അപ്പൊ 3 ബോക്സ് ഉള്ളത് നമുക്ക് ഇനി അതാണ് വെച്ചോ ഓരോ ബോക്സായിട്ട് നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ ഓരോരോ ബോക്സിലായിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കാം അടിപൊളി ഇന്ത്യൻ ഡെറൈന്റെ പിടിച്ചോ പാന്റ് പിടിച്ചോ ഇന്ത്യൻ ഡെറൈന്റെ പാന്റ് ആണ് അതുപോലെ ഇത് ഇന്ത്യൻ ഡെറൈന്റെ ഷർട്ട് ആണ് പിന്നെ അതുപോലെ വാവ് വളരെ അടിപൊളി ഇന്ത്യൻ ഡെറൈന്റെ നല്ല സെറ്റപ്പ് ടീഷർട്ടും ഇവിടെ സ്റ്റേറിയൽ സ്റ്റേറിയൽ നൗ സ്റ്റോപ്പ് യു എൻജോയ് ബോൺ ടു റോക്ക് യെസ് ബോൺ ടു റോക്ക് നമുക്ക് ഇട്ടോക്കണ്ടേ ഒരു കാര്യം നമുക്ക് ബാക്കിയുള്ള 2 ബോക്സും കൂടെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഡ്രസ്സുകൾ നമുക്ക് മാസിക്ക് ഒന്ന് ഇട്ടോ കേട്ടോ ഓക്കെ ആദ്യം ഇതായി ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് ബോക്സ് ഉണ്ട് ഇത് ഈ സൈഡിൽ ഇങ്ങനെ വെക്കാം അറക്കാതെ വെക്കാം ഇവിടെ കാണാം ഇന്ത്യൻ ഡെറൈന്റെ ഓൺ ബോക്സ് ഉണ്ട് ഇവിടെ അവിടെ ബ്രാൻഡ് നെയിം കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഡെറൈന് വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നല്ല സ്റ്റാൻഡേർഡ് വളരെ ബെസ്റ്റ് ബ്രാൻഡാണ് ഇത്രയും ക്വാളിറ്റിയിൽ അവർ ബോക്സിൽ അവർ ഇത്ര ക്വാളിറ്റി ആണെങ്കിൽ ഈ സൈഡ് ഓപ്പൺ ആണ് നേരത്തെ അത് ബ്രോക്കൺ ആയതുകൊണ്ട് നിങ്ങൾ സൈഡ് ഓപ്പൺ ആണല്ലോ വാവ് വെടിക്കട്ട് കളർ എൻ്റെ ഫേവറേറ്റ് കളർ മാസിന്റെ എൻ്റെയും ഫേവറേറ്റ് കളറാണ് ഐ ഹാവ് എ സൂപ്പർ പവർ ഐ ഹാവ് എ സൂപ്പർ പവർ പിന്നെ അതിൻ്റെ കൂടെ നമുക്കുള്ളത് ഒരു നല്ല കിഡിലോസ്കി ഒരു ഷർട്ടാണ് നല്ല അടിപൊളി ഷർട്ട് ഇവിടെ നിങ്ങൾ കണ്ടോ ഇന്ത്യൻ ഡെറൈന്റെ ബ്രാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവര് പിന്നെ അതിന്റെ ലോഗോ ഈ സൈഡ് കൊടുത്തിട്ടുണ്ട് അപ്പം ക്വാളിറ്റി ഒന്നും പറയാനുണ്ടോ ഇതോത്തെ ബ്രാൻഡാണ് നമ്മൾ ക്വാളിറ്റി നോക്കേണ്ട ആവശ്യമില്ല പുറകില് സ്ട്രെച്ചബിൾ ടൈപ്പ് ഒന്നും അറിയില്ല ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഒരു ട്രൗസർ ട്രൗസർ ആണ് അപ്പം ഇത് രണ്ടുമായി കൊണ്ടോണ്ട ഇനി അടുത്തത് വണ്ടർഫുൾ ഇത് ഇതിന്റെ ഒരു വ്യക്തത വെച്ചാൽ ഇത് എന്തൊക്കെ നിങ്ങൾ ഒരു 3D മോഡ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഒക്കെ ചെറിയൊരു ഒരു കളർ ഡിഫറെന്റ് ഉണ്ട് പിന്നെ ഇതിന്റെ ക്യാപ്ഷൻ വരുന്നത് ഡാൻസ് മോഡ് ഓ ഡാൻസ് മോഡ് ഉണ്ട് അതുകൊണ്ടാണ് മൂവ്മെന്റ് ആയി വരുന്നത് ഇതിനും അതിന് മാച്ചിങ് ആയ മറ്റേ വാവ് വണ്ടർഫുൾ പറഞ്ഞേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് മൊത്തം 3 ജോഡി മീൻസ് അതിൽ 3 ടീഷർട്ട്സും അതുപോലെ ഷർട്ടൊക്കെ മൂന്ന് വരുന്നത് ഇതാണ് ഇന്ത്യൻ ഡെറൈൻ ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ട് ഇനി നമുക്ക് കാണിക്കാം ഇതൊക്കെ നമുക്ക് മാസിന്റെ ഒക്കെ ഒന്ന് ഇടിപ്പിക്കും അല്ല അങ്ങനെ മാസിന്റെ ഫസ്റ്റ് ഡ്രസ് മാസി ഇട്ടിട്ടുണ്ട് മാസി എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് സംഭവം കുറച്ച് ദിവസമാണ് പക്ഷേങ്കിൽ നല്ലതാണ് കാരണം ഇവൻ വലിയ വലുപ്പം കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റുമല്ലോ അപ്പോൾ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ബാക്കിൽ കാണിച്ചു നോക്കട്ടെ പിന്നെ ഇവിടെയൊക്കെ ടീ ഷർട്ടൊക്കെ നല്ല ഫിറ്റിംഗ് ആണ് അടിപൊളിയാണ്
പിന്നെ പാന്റ് മാത്രം കുറച്ച് ലൂസ് ഇടാം. അത് ഞാൻ ബെൽറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ നോക്കി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും ചോദിക്കും രസമുണ്ടോ നോക്കിയേ. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് മോഡൽ ഇട്ടത്. ഇത് ഓക്കെ ഡാൻസ് മോഡ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ മോഡ് കേട്ടോ. വാവ്, ഇതാണ് മാസിന്റെ രണ്ടാമത്തെ ഡ്രസ്. വാവ്, നോക്കിയാ പുള്ളി കാണിച്ചു, പുള്ളിയായി കാണിച്ചെടുക്കേണ്ട. ഇങ്ങനെ ആക്കും, ഇവിടെ കളറൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഇത് പിന്നെ ഒരു ഷർട്ടും അതുപോലെ വൈറ്റ് ടീഷർട്ടും പിന്നെ പാൻറ്റും കേട്ടോ. അപ്പം എന്താ പറയാ, ഈ പാൻറ്റൊക്കെ ഫിറ്റാണ്, നേരത്തെ പോലെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. പിന്നെ മതി, എങ്ങനെയുണ്ട് ബാക്കോട്ടൊക്കെ കണ്ടിട്ട്? തിരിഞ്ഞ് ബാക്കോട്ട് നോക്ക. അതല്ലടാ, നീ തിരിയടാ, ഇങ്ങനെ തിരി. അങ്ങന കണ്ടോ, എങ്ങനെയുണ്ട്? സൂപ്പർലേ. അപ്പൊ ഇത് ഇത് നമ്മൾ ഫിറ്റാണ്. നമുക്ക് വേണ ഷർട്ട് ബട്ടൺസ് ഇട്ട് മൊത്തം ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം, ഈ ഒരു പോർഷൻ മാത്രം ടീഷർട്ട് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടിടാം. ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യും. പിന്നെ ഫാഷൻ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കൈ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫുൾ സൈസ് ഫുൾ സ്ലീവ് കൊടുക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ ഹാഫ് സ്ലീവ് കൊടുത്തില്ലേ, ഒരു റൗഡി ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഹാഫ് സ്ലീവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിറ്റാട്ടോ, പാനൊക്കെ ഫിറ്റാണ്, കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്. പിന്നെ സ്ട്രെച്ചബിൾ ടൈപ്പാണ്. എന്താ പറയുക, സംഭവം നമ്മൾ നോർമൽ ക്ലോത്ത് അല്ല, ബ്രാൻഡഡ് ഐറ്റംസ് ഒരു മൈന, അതിൻ്റെ തന്നെ ക്വാളിറ്റി ഉണ്ടാകും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അങ്ങനെ മാസിയുടെ മൂന്നാമത്തെ ഡ്രസ്സ് ഇവിടെ ശരിയായിരുന്നു. മാസി കാണിച്ചു കൊടുത്തേ. ഓ, കുപ്പായ ഇത് വൈറ്റ് ഷർട്ടാണ്, വൈറ്റ് ഷർട്ടാണ് ഇവിടെ എടുത്തുള്ളത്. പിന്നെ അതുപോലെ ടീഷർട്ട് ഇവിടെ ഐ ഹാവ് എ സൂപ്പർ പവേഴ്സ് ലെറ്റ് മീ ഷോ യു, ആ ഒരു ഇതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ ഡിസൈൻ ബോയ് കേട്ടോ. പാൻറ് കുറച്ചൊരു ഫാഷൻ പാൻറ്റാണ് ഇവിടെ സ്റ്റിച്ച് അവർ കട്ട് ചെയ്ത ടൈപ്പ് ഒരു ഫാഷൻ പാൻറ്റാണ് ഇവർ, ജീൻസ് ആണ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഗ്ലോ ഇൻ ദ സൺ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ വരുന്ന ഒരു ഷർട്ടും ടീഷർട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഷർട്ടും ടീഷർട്ടും നിങ്ങൾ വെയിലത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ കളേഴ്സ് ചെറുങ്ങനെ ചേഞ്ച് ആവും. പക്ഷെ ഇവിടെ ഇപ്പോൾ നല്ലൊരു മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് നല്ല രീതിയിൽ ചേഞ്ച് ആവും. അപ്പം എല്ലാവരും എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ പറയട്ടോ. അപ്പൊ മൂന്ന് ജോഡി ഡ്രസ്സുകളാണ് മാസിക്ക് കിട്ടിയിട്ടുള്ളത് അല്ല. പിന്നെ അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മള് ടെസ്റ്റ് ചെയ്തു, മാധ്യമ പറഞ്ഞിട്ടുണ്ട്, സ്ട്രിപ്പ് ഒക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിന്റെ സിൽവർ ബട്ടർ ആണ്. പക്ഷെ ഒരു കാലം ഇത് ഒരു സെക്കൻഡ് ഇട്ട് പോലെ മീറ്റ് ചെയ്യും. ഇത് ഞാൻ എന്റെ ചാനലിൽ മാത്രം അൺബോക്സ്, കാരണം വേറെ ഒന്നല്ല, എന്റെ സിൽവർ ബട്ടർ അൺബോക്സ് ചെയ്ത് ഇവനാണ്. അപ്പം കോഴിക്കോട് നടന്ന ഒരു മീറ്റപ്പ് ടച്ചിനെ കുറിച്ച് കുട്ടികളെ കൊണ്ടാണ് ഞാൻ എന്റെ സിൽവർ ബട്ടർ അൺബോക്സ് ചെയ്യിപ്പിച്ചത്. അപ്പൊ അന്ന് എന്ത് സംഭവിച്ചാൽ, നമ്മുടെ നിസാർ ബാബു അല്ലേ, മാസ്റ്റർ പീസ് നിസാർ ബാബു, അപ്പം നിസാർ ബാബു എന്റെ രീതി വെച്ചാൽ മാസിനെ കൂടെ അൺബോക്സ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഏതാണ്ട് ഇത്തവണ ഞാനത് പകരം കിട്ടി. അന്ന് നിസാർ ബാബു ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞു, നിനക്ക് എന്താണ് നിന്റെ മോന്റെ ചാനലിൽ സിൽവർ ബട്ടൺ നീ അൺബോക്സ് ചെയ്താൽ മതി. ഞാനത് വീഡിയോ ഇട്ടാം. അപ്പം ഏതായാലും ഈ സിൽവർ ബട്ടൺ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എന്റെ ചാനലിലാണ്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നിങ്ങൾ വീഡിയോ കാണുന്ന ശനിയാഴ്ച ആയിരിക്കും. മിക്കവാറും നമ്മൾ ഈ വീഡിയോ എന്റെ ചാനലിൽ ഞായറാഴ്ച ഞാനത് ഇടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഓക്കെ, മറക്കാതെ കാണണേ. ഇന്ത്യൻ ടെറൈൻ നന്ദി. ഇന്ത്യൻ ടെറൈൻ ഇന്ത്യ ടെറൈൻ ഇന്ത്യൻ ടെറൈൻ ഇന്ത്യൻ ടെറൈൻ ഒരുപാട് നന്ദി കേട്ടോ. ഇവന് വായിക്കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഇത്രയും നല്ലൊരു ബിഗ് ബ്രാൻഡ്, ബിഗ് ബ്രാൻഡ് നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് ഇത്രയും ഒരു ഐറ്റംസ്, അതും വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ഒരു പ്രചോദനം കൂടിയാണ്. കാരണം ഒരു 100K സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇത്രയും ബ്രാൻഡ് ക്ലോത്ത്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് നന്ദി. അഫ്കോഴ്സ് കോഴിക്കോട് ഇവരുടെ ഷോറൂം ഉണ്ട്, ഞാൻ എന്തായാലും പോകും കേട്ടോ. ദിവസം ഞാൻ കോഴിക്കോട് വഴി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ അവിടെ ഷോറൂമിലേക്ക് പോകും. എന്താ പറയുക, എല്ലാവരും മറക്കാതെ നാളെ എൻ്റെ ചാനലിൽ മാസിയുടെ അൺബോക്സിങ് വീഡിയോ, ഏത്, നമ്മുടെ മാസിയുടെ സിൽവർ ബട്ടൺ അൺബോക്സിങ് വീഡിയോ കാണാൻ മറക്കല്ലേ. ബൈ ബൈ.